ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വ്യൂ കൺട്രോൾസിന്റെ ബാക്കിയാണ് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷാഡോസ് വരെ കവർ ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരു പോർഷൻ എങ്ങനെ ക്രോപ്പ് ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. ക്രോപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ ഒരു പ്ലാൻ വരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ പ്ലാനിനകത്ത് തന്നെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റീജിയനിൽ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ചെയ്യണമെന്ന് വെച്ചാൽ. ഇപ്പൊ ഈ ബെഡ്റൂമിന്റെ കേസിൽ നമുക്ക് ഇവിടെ ഒരു ബെഡ് പ്രൊവൈഡ് ചെയ്യണം, അതേപോലെ ഈ സൈഡിൽ ഫുള്ള് കുറച്ച് വാർഡ്രോബും കാര്യങ്ങളും, അതേപോലെ തന്നെ ഇവിടെ ക്ലോസറ്റും അതേപോലെ ടോയ്ലറ്റിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യണമെന്നിരിക്കുക. അല്ലെങ്കിൽ കിച്ചൺ അകത്തായാലും സിങ്കും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് വരയ്ക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഹോൾ ആയിട്ടുള്ള ഡയഗ്രത്തിനേക്കാൾ നല്ലത് നമുക്ക് ആ പോർഷൻ മാത്രം കിട്ടുന്നതാണ്, അതിനാണ് നമ്മൾ ക്രോപ്പ് ചെയ്യുന്നത്. ക്രോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ താഴെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഷോ ക്രോപ്പ് റീജിയൺ. അത് ക്ലിക്ക് ചെയ്യുന്ന മുന്നായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് സൂം ഔട്ട് ചെയ്യാം. സൂം ഔട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഷോ ക്രോപ്പ് റീജിയൺ കൊടുക്കാന്ന് വെച്ചേക്കാം. അത് കൊടുക്കുമ്പോഴേക്കും എനിക്കൊരു റെക്റ്റാംഗിൾ ഇങ്ങനെ വിസിബിൾ ആയിട്ട് വരും. നമ്മൾ ഈ റെക്റ്റാംഗിളിനെ നമ്മുടെ ഏത് പോർഷൻ ആണോ നമുക്കിപ്പോൾ ക്രോപ്പ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ ചെറുതാക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഈ ബെഡ്റൂം ആണ് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അത് ക്രോപ്പായി കിട്ടും. നമുക്കിപ്പോൾ ക്രോപ്പ് ചെയ്ത പോർഷനും കൂടി നമ്മുടെ ഈ റിവറ്റിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യം തന്നെ നമ്മൾ ഈ പ്ലാനിൻ്റെ ഒരു കോപ്പി എടുക്കുക. അതിനുശേഷം ആ കോപ്പിക്കകത്ത് നമുക്കിത് ക്രോപ്പ് ചെയ്ത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പൊ നമുക്കിങ്ങനെ ക്രോപ്പ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ ഡീറ്റെയിലിംഗും കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം ബാക്കി എല്ലാം കൂടി ഒരു ക്രൗഡഡ് ആയിട്ടുള്ള പിക്ചർ അല്ല ഇപ്പൊ കിട്ടുന്നത്, കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട്. ക്രോപ്പിങ്ങിന്റെ ഉപയോഗം അതിന് മാത്രമല്ല, ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ക്ലയന്റിനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്കിപ്പോൾ അവർ പറഞ്ഞേക്കുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഡൈനിങ് ഹാൾ ആയാലും അല്ലെങ്കിൽ ഒരു കിച്ചൺ ആയാലും, അവിടെ ഇപ്പോൾ അവർക്ക് സെൻട്രലിൽ ഒരു കട്ടിംഗ് ടേബിൾ വേണം, അതേപോലെ അവർക്കിപ്പോൾ ഒരു ഓപ്പൺ കിച്ചൺ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർ പറഞ്ഞേക്കുന്നത് ഈ ഹോളായിട്ട് നോക്കാതെ ഇപ്പൊ റിവറ്റിൽ ചെയ്യുമ്പോഴേക്കും നമ്മൾ കുറച്ചുകൂടി അതിൽ ഓരോ കുഞ്ഞു എലിമെന്റ്സും എവിടെയൊക്കെ വരും, എങ്ങനെയൊക്കെയാണ് ഫാൻസ് ആക്കി, ഇത് നമ്മൾ എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് അവർക്കൊരു ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് ക്രോപ്പിങ്ങിന്റെ യൂസ് വരുന്നുണ്ട്. ഇതിനകത്ത് തന്നെ അടുത്ത ടൂൾ എന്ന് പറയുന്നത് ഡു നോട്ട് ക്രോപ്പ് വ്യൂ ആണ്. നമ്മൾ അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്തിട്ടില്ലാത്ത രീതിയിൽ ഫുൾ ആയിട്ട് നമുക്ക് കാണിച്ചു തരും. ഇപ്പോൾ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ക്രോപ്പ് ചെയ്ത രീതിയിൽ മാത്രം വരത്തുള്ളൂ. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഡീറ്റെയിലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ക്രോപ്പിംഗ് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. അതേപോലെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് കൊടുത്തതെന്ന് വെച്ചാൽ ഹൈഡ് ക്രോപ്പ് റീജിയൻ. ഹൈഡ് ക്രോപ്പ് റീജിയൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഏത് പോർഷൻ ആണോ ക്രോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ ഒരു റെക്റ്റാംഗിൾ കാണിച്ചിരുന്നല്ലോ, ആ റെക്റ്റാംഗിളിനെ ഹൈഡ് ചെയ്യുന്നതിനെയാണ് ഹൈഡ് ക്രോപ്പ് റീജിയൻ പറയുന്നത്. ഇപ്പൊ ഞാനിത് ഓൺ ആക്കുകയാണെങ്കിൽ നമുക്ക് ഏത് പോർഷൻ ആണോ നമ്മൾ ക്രോപ്പ് ചെയ്യാൻ പോകുന്നത് ആ പോർഷൻ അതിനകത്ത് വരും. ഓക്കെ, ഇപ്പൊ നമുക്ക് അത് ക്രോപ്പ് ചെയ്തതിന് ശേഷം അതിന്റെ ഉപയോഗം കഴിയുമ്പോഴേക്കും നമുക്ക് ഓഫ് ആക്കാനായിട്ടാണ് ഹൈഡ് ക്രോപ്പ് റീജിയൺ എന്നുള്ള കൊടുത്തേക്കുന്നത്. ഇത്രയാണ് ക്രോപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.